നിങ്ങൾ ട്രക്കിംഗ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒരു മല കയറണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടോ? എങ്കിൽ ഇതാ നിങ്ങൾക്കൊരു സന്തോഷ വാർത്ത. അഗസ്ത്യാർകൂടം, സമുദ്രനിരപ്പിൽ നിന്ന് 1600 അടി ഉയരെയുള്ള അഗസ്ത്യാർ മല ഇപ്പോൾ സഞ്ചാരികൾക്കായി തുറന്നു കൊടുത്തിരിക്കുകയാണ്. തുറന്നു കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ഓടി അങ്ങോട്ട് പോവാൻ വരട്ടെ, നമ്മൾ അങ്ങനെ ചെല്ലുവാണെങ്കിൽ നമുക്ക് അവിടെ ഒന്നും കാണാൻ പറ്റില്ല. അപ്പൊ ഈ അഗസ്ത്യാർകൂടം കാണാൻ പോകണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ എങ്ങനെ പോകണം, നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ കരുതണം എന്നതിനെ കുറിച്ച് വ്യക്തമാക്കി തരുന്ന ഒന്നാണ് വീഡിയോ. അപ്പൊ എന്റെ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ നേരെ അഗസ്ത്യൻ മലയിലേക്ക് പോവുക. അഗസ്ത്യൻ മലയിലേക്കുള്ള പ്രവേശനം തികച്ചും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അധീനതയിലാണ്. അതുകൊണ്ട് 2023 അഗസ്ത്യൻ മലയിലേക്കുള്ള പ്രവേശനം ജനുവരി 16 മുതൽ ഫെബ്രുവരി 15 അനുവദിച്ച് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ വഴി ബുക്ക് ചെയ്ത് വേണം അഗസ്ത്യാർ മലയിലേക്ക് പോകാൻ. ഓൺലൈൻ വഴി ബുക്ക് ചെയ്യണമെങ്കിൽ 2023 ജനുവരി 5 മുതൽ ഓൺലൈൻ ബുക്കിംഗ് ആരംഭിക്കുന്നതാണ്. www.forestkerala.gov.in എന്ന സൈറ്റിലും അതുപോലെ തന്നെ service.online.gov.in/trekking എന്ന സൈറ്റിൽ നിന്നും നമുക്ക് ഓൺലൈൻ പാസ് രജിസ്റ്റർ ചെയ്തു വാങ്ങിക്കാവുന്നതാണ്. ഓൺലൈൻ പാസ്സിന് ചില നിബന്ധനകളൊക്കെ ഉണ്ട്. അതായത് ഓൺലൈൻ പാസ് ലഭിക്കണമെങ്കിൽ ഒരു ദിവസം 75 ഓൺലൈൻ പാസ്സുകളാണ് നൽകുന്നത്. ഓഫ്ലൈൻ പാസ്സുകളുണ്ട്. അത് ഈ ഓൺലൈൻ പാസ് ബുക്ക് ചെയ്തിട്ട് ക്യാൻസൽ ആകുന്നവർക്കും അല്ലാതെ ആയിട്ട് ആകെപ്പാടെ 25 ഓഫ്ലൈൻ പാസ്സുകളാണ് നൽകുന്നത്. അതായത് ഇപ്പം നമ്മൾ പോകാനായിട്ട് നമ്മൾ പാസ് എടുത്തു, അന്നേ ദിവസം ആൾക്കാർ ചെന്നില്ല, കുറച്ച് പേര് ക്യാൻസലായെങ്കിൽ അങ്ങനെ ആ ക്യാൻസലായ ആൾക്കാരെ ഉൾപ്പെടെ ഓഫ്ലൈൻ വഴി ഒരു 25 ആളുകൾക്കുള്ള പെർമിഷൻ കൂടി ഈ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് നൽകുന്നുണ്ട്. പിന്നെ ഈ പാസ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത്? നമ്മളിപ്പോൾ ഈ പറഞ്ഞ സൈറ്റ് വഴി ഓൺലൈൻ ബുക്ക് ചെയ്ത് പാസ് എടുക്കുന്നു. ഈ പാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഏറ്റവും പുതിയ നിരക്ക് എന്ന് പറയുന്നത് 1800 രൂപയാണ്. 1500 രൂപ ഈ അഗസ്ത്യാർ മലയിലേക്കുള്ള ഫീയും പിന്നെ ഇക്കോ മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ ഫീ ഒരു 300 രൂപയും കൂടെ ചേർത്ത് ഒരാൾക്ക് പോകുന്നതിന് 1800 രൂപയാണ് ചെലവ്. നമ്മുടെ ഈ ട്രക്കിംഗ് 3 ദിവസത്തെ ട്രക്കിംഗ് ആയിട്ടാണ് നടത്തപ്പെടുന്നത്. ഈ പാസ് എടുത്തതിന് ശേഷം നമ്മൾ അവിടെ അന്ന് ചെല്ലുമ്പോൾ നമ്മൾ മറ്റു ചില രേഖകൾ കൂടി കയ്യിൽ കരുതണം. പാസ് എടുക്കുന്ന സമയത്ത് എടുക്കുന്ന വ്യക്തിയുടെ വയസ്സ്, പേര്, അഡ്രസ്സ് എന്നിവ നമ്മൾ വ്യക്തമാക്കുന്നതിന് ഏതെങ്കിലും ഗവൺമെന്റ് ID പ്രൂഫുകൾ നൽകിയിരിക്കണം. അപ്പോൾ നമ്മൾ ഈ പാസ് എടുത്ത് ഈ പാസിന്റെ പ്രിന്റൌട്ടും ഈ നമ്മൾ ഏത് രേഖയാണോ ഹാജരാക്കി പാസ് എടുത്തിരിക്കുന്നത് ആ ID പ്രൂഫും ആയിട്ട് വേണം നമ്മൾ അഗസ്ത്യാർ മല കാണാനായിട്ട് പോവാനായിട്ട് ചെല്ലാനായിട്ട്. അതോടൊപ്പം തന്നെ നമ്മൾ യാത്രയ്ക്ക് ചെല്ലുന്നതിന് 7 ദിവസം മുമ്പ് വരെയുള്ള ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ചീഫ് മെഡിക്കൽ ഓഫീസർ നൽകിയിരിക്കുന്ന വാലിഡിറ്റി ഉള്ള ഒരു ഹെൽത്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റും നമ്മളുടെ കയ്യിൽ കരുതണം. അതേപോലെ തന്നെ 14 മുതൽ 18 വരെയാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ ഈ ഡോക്ടറുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൂടാതെ നിങ്ങളുടെ രക്ഷിതാക്കളുടെ ഒരു സമ്മതപത്രവും കൂടി ഇതോടൊപ്പം വേണം. ഇപ്രാവശ്യം പുതുതായി ഒരു കാര്യം എടുത്തു പറയുന്നത് നമ്മളുടെ ഒരു ആക്സിഡന്റൽ ഇൻഷുറൻസ് പോളിസി, അതുകൂടെ നമ്മളുടെ ഈ ചാർട്ടിൽ നമ്മൾ ഈ ഫയൽ ചെയ്യുന്നതിനകത്ത് കാണിക്കണം എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾക്ക് എന്തെങ്കിലും ഇഞ്ചറീസോ അപകടമോ പറ്റുകയാണെങ്കിൽ അതിന്റെ ബെനഫിറ്റ് നമുക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു കാര്യം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഓൺലൈൻ വഴി പാസ് എടുക്കണം, അതുകൂടാതെ ഒരു ഡോക്ടറുടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എടുക്കണം, അതുപോലെ പ്രായം 14 നും 18 നും ഇടയിലാണെങ്കിൽ രക്ഷിതാക്കളുടെ സമ്മതപത്രം വേണം, പിന്നെ നമ്മുടെ ഒരു ഇൻഷുറൻസ് പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ആക്സിഡൻഷ്യൽ ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ ആ പോളിസി ഡീറ്റെയിൽ സബ്മിറ്റ് ചെയ്തിരിക്കണം, പിന്നെ നമ്മളവിടെ ഗവൺമെന്റ് ID പ്രൂഫ് എന്താണോ നമ്മൾ കൊടുത്തിരുന്നത് ആ കാര്യങ്ങളും കൂടി നമ്മുടെ കയ്യിൽ നമ്മൾ കരുതണം. ഈ പറഞ്ഞ രേഖകളുമായിട്ട് അഗസ്ത്യാർ മല കാണാനായിട്ട് നമ്മൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ക്യാമ്പ്, ബേസ് ക്യാമ്പ്, ബോണക്കാട് ക്യാമ്പ്, അതാണ് നമ്മുടെ ബേസ് ക്യാമ്പ് എന്ന് പറയുന്നത്. ഈ ബേസ് ക്യാമ്പിൽ ഇത്രയും രേഖകളുമായി നമ്മൾ ചെല്ലുമ്പോൾ ഒരു കാര്യം മറക്കരുത്, അവിടെ പ്ലാസ്റ്റിക് ഫ്രീ സോണാണ്.
അതായത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളൊന്നും അവിടെ അനുവദനീയമല്ല. എക്കോ ഫ്രണ്ട്ലി ആയതുകൊണ്ടും കാടിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടും അവിടെ പ്ലാസ്റ്റിക്കിൻ്റെ യാതൊരുവിധ ഐറ്റങ്ങളും നമ്മളുടെ കൈകളിൽ നിന്ന് കടത്തിവിടുകയില്ല. ശക്തമായി നിരീക്ഷിച്ച് നമ്മളെ വളരെ നന്നായിട്ട് ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മളെ കടത്തിവിടൂ. അതുപോലെ തന്നെ നമുക്ക് പ്ലാസ്റ്റിക് ബോട്ടിലുകൾ വെള്ളമെടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ക്യാരി ചെയ്യാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എത്ര ബോട്ടിലുണ്ടെന്ന് അവിടെ കാണിച്ച് അവിടെ ഒരു 100 രൂപ അടച്ചിട്ട് വേണം പോകാൻ. തിരികെ വരുമ്പോൾ ആ ബോട്ടിലുകളുടെ എണ്ണം കൃത്യമായി കാണിച്ച് അവിടെ രേഖപ്പെടുത്തി നമ്മൾ തിരികെ കൊണ്ടുപോയതായി കാണിക്കുകയാണെങ്കിൽ ആ 100 രൂപ നമുക്ക് തിരിച്ചു തരികയും ചെയ്യും. അഗസ്ത്യാർ മലയുടെ മുകളിലുള്ള അഗസ്ത്യാർ പീഠത്തിൽ പൂജകളൊന്നും തന്നെ നമ്മൾ ചെയ്യാൻ അനുവദിക്കാത്തതുകൊണ്ട് പൂജാ സാധനങ്ങളോ അതുപോലെ തന്നെ കത്തി, തീപ്പെട്ടി, ലൈറ്റർ തുടങ്ങിയ സാധനങ്ങളൊന്നും തന്നെ സിഗരറ്റ്, തീപ്പെട്ടി, ലൈറ്റർ, കത്തി തുടങ്ങിയ സാധനങ്ങളൊന്നും തന്നെ മലമുകളിലേക്ക് നമ്മളുടെ കയ്യിൽ തന്നുവിടില്ല. യാതൊരു കാരണവശാലും അവരനുവദിക്കുകയില്ല. അപ്പോൾ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ തികച്ചും COVID-19 പ്രോട്ടോകോൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ ട്രക്കിങ്ങിന് ഇപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് അനുമതി നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിക്കാൻ നിർബന്ധിതരാണ്. അതേപോലെ പിന്നെ നമ്മുടെ യാത്രാവേളകളിൽ നിറയെ അട്ടകളുടെ സാന്നിധ്യം ഉള്ളതിനാൽ നമ്മൾക്ക് വേണമെങ്കിൽ ഈ സാനിറ്റൈസർ, ചുണ്ണാമ്പ്, ഉപ്പ് എന്നിവ നമുക്ക് കയ്യിൽ കരുതാം. അതിന് നമുക്ക് തടസ്സമില്ല. പിന്നെ മറ്റൊരു കാര്യം എടുത്തു പറയേണ്ടതെന്ന് പറയുന്നത് അഗസ്ത്യാർകൂടത്തിലേക്കുള്ള യാത്ര ഒരു രീതിയിൽ പറഞ്ഞാൽ നല്ല രീതിയിൽ സ്ട്രെയിൻ ഉള്ളൊരു യാത്രയാണ്. മലകൾ, കല്ലിൻ്റെ മലകൾ, കുത്തനെയുള്ള ഇറക്കങ്ങൾ, പുഴകൾ ഇതൊക്കെ നമ്മൾ നീന്തിക്കടന്നും ചാടിക്കടന്നും പിടിച്ച് കയറിയുമൊക്കെ പോകുമ്പോൾ ഒരുപാട് ഭാരം നമ്മളുടെ തോളിലോ കൈകളിലോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ പെട്ടെന്ന് ടയേർഡ് ആവും. അപ്പോൾ അതുകൊണ്ട് ഈ ബേസ് ക്യാമ്പിലെ ചെക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നീട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ കഴിവതും നമ്മൾ നമ്മളുടെ ലഗേജുകൾ എത്രത്തോളം കുറയ്ക്കാമോ അത്രത്തോളം ലഗേജ് ഭാരം കുറച്ച് അത്യാവശ്യമുള്ള സാധനങ്ങളുമായിട്ട് വേണം പോകാൻ. അതുപോലെ തന്നെ ഈ യാത്രകളിൽ കൂടുതൽ ഭാരം ചുമക്കാതിരിക്കാനും നമ്മൾക്ക് എനർജി ബൂസ്റ്ററായി കിട്ടാനായിട്ടും നമ്മൾ കയ്യിൽ കപ്പലണ്ടി മിഠായി അല്ലെങ്കിൽ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഏത് കരുതുക. പിന്നെ കൂടാതെ നമ്മുടെ കയ്യിൽ ബോട്ടിലുകൾ ഉണ്ടെങ്കിൽ ഈ പോകുന്ന വഴിയിൽ നിറയെ നല്ല ശുദ്ധമായ വെള്ളം ലഭിക്കുന്ന നല്ല പൂന്തേൻ അരുവികളുണ്ട്. ഈ അരുവികളിൽ നിന്നുള്ള വെള്ളം നമുക്ക് നന്നായിട്ട് കുടിക്കാം. പ്ലെൻറ്റി ഓഫ് വാട്ടർ, ഡ്രിങ്കിങ് വാട്ടർ ഇഷ്ടം പോലെ നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ നമ്മൾ ആ വെള്ളം ചുമന്നുകൊണ്ട് പോകണ്ട, പക്ഷേ വെള്ളം ക്യാരി ചെയ്യാനോ വെള്ളം എടുക്കാനോ ഉള്ള ബോട്ടിൽസ് നമ്മൾ കയ്യിൽ കരുതിയാൽ മതി. അതേപോലെ തന്നെ ഈ ബേസ് ക്യാമ്പിൽ നിന്ന് 12 കിലോമീറ്റർ അകലെയുള്ള അതിരുമലയിലേക്കാണ് നമ്മുടെ യാത്ര. ഈ ബേസ് ക്യാമ്പിൽ നിന്ന് അതിരുമല വരെ ചെല്ലുമ്പോഴത്തേക്കും നമ്മളുടെ ഒരു ദിവസത്തെ യാത്ര അവിടെ അവസാനിക്കും. ഈ ബേസ് ക്യാമ്പിൽ നിന്ന് നമ്മളെ കയറ്റിവിടുന്നത് രാവിലെ 7 മണിക്ക് ശേഷമാണ് ഇവിടുന്ന് അങ്ങോട്ട് പാസ് ചെയ്ത് വിടുന്നത്. നമ്മൾ യാതൊരു കാരണവശാലും വെപ്രാളം കാണിക്കുകയോ വേഗത്തിൽ യാത്ര അവസാനിപ്പിക്കാനോ എത്തിപ്പെടാനോ ഉള്ള രീതിയിൽ ഇങ്ങനെയുള്ള യാത്രകൾ ചെയ്യരുത്. പോകുന്ന യാത്രകൾ വളരെ ഭംഗിയായിട്ട് ചുറ്റുവട്ടങ്ങളും കാഴ്ചകളും എല്ലാം കണ്ട് ആസ്വദിച്ച് ചെല്ലുക. ഈ 12 കിലോമീറ്റർ ഉള്ള യാത്രകളിൽ നിറയെ അരുവികളും ചെറിയ ചെറിയ കുന്നുകളും ചെറിയ മലകളും ഒക്കെ ആയിട്ട് കയറി ഇറങ്ങി വെള്ളമൊക്കെ കുടിച്ച് വളരെ റിലാക്സ്ഡ് ആയിട്ട് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് മൈൻഡ് നല്ല ഫ്രഷപ്പ് ആയിട്ട് വേണം നമ്മൾ ഈ ഒരു നമ്മുടെ അടുത്ത ക്യാമ്പായ അതിരുമല ക്യാമ്പിലേക്ക് എത്താൻ. ഈ അതിരുമല ക്യാമ്പിലെത്തിയാൽ അവിടെ നമുക്ക് ക്യാൻറ്റീൻ സൗകര്യങ്ങളുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, വൈകിട്ടത്തേക്ക് കഞ്ഞി, അങ്ങനെയുള്ള ഒരുപാട് വലിയ പോഷ് രീതിയിലുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിലും എന്നാലും വളരെ നല്ല രുചിയുള്ള ഭക്ഷണങ്ങൾ നമുക്ക് അവിടെയുണ്ട്. പിന്നെ നമ്മളുടെ കയ്യിലുള്ള സ്നാക്സുകൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് വേണമെങ്കിലും ഇടയ്ക്ക് കഴിക്കണമെങ്കിൽ കഴിക്കാം. അവിടെ അന്ന് റെസ്റ്റ് എടുത്തതിന് ശേഷം പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ് അവിടെ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതിന് നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളുണ്ട്. കുളിക്കുന്നതിനുള്ള ബാത്റൂം സൗകര്യങ്ങളുണ്ട്. അതല്ലെങ്കിൽ തൊട്ടടുത്ത അരുവികളിൽ പോയി കുളിച്ചു വരണമെങ്കിൽ അങ്ങനെ വരാം. അതും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് രാവിലെ അവിടുന്ന് 7 മണി മുതൽ 11 മണി വരെ നമ്മളെ ഈ അഗസ്ത്യാർകൂടത്തിലേക്ക് വിടും. ഈ അഗസ്ത്യാർകൂടത്തിലേക്ക് ഈ അതിരുമലയിൽ നിന്ന് ഏകദേശം 6 കിലോമീറ്റർ സഞ്ചരിച്ച് വേണം അവിടെ എത്താനായിട്ട്. പക്ഷേ ഈ അഗസ്ത്യാർകൂടത്തെ ക്യാമ്പിൽ നിന്ന് അഗസ്ത്യാർകൂടത്തിലേക്ക് പോകുമ്പോൾ ഈ അതിരുമല ക്യാമ്പിൽ നമ്മളുടെ ഹെവി ആയിട്ടുള്ള ലഗേജും സാധനങ്ങളെല്ലാം അവിടെ വെച്ചിട്ട് വേണം പോകാൻ. ഇത് കഴിഞ്ഞുള്ള ഈ 6 കിലോമീറ്റർ യാത്രയിൽ വളരെ കുത്തനെയുള്ള മലകൾ നമ്മൾക്ക് പ്രയാസപ്പെട്ട് കയറേണ്ടി വരും. അവിടങ്ങളിലുള്ള വടികളൊക്കെ എടുത്ത് കുത്തിപ്പിടിച്ച് നമ്മൾക്ക് കയറേണ്ടി വരും. ചില ചില മലകളിൽ ചെല്ലുമ്പോഴത്തേക്കും ഓൾറെഡി അവിടെ മുകളിൽ നിന്ന് റോപ്പ് ഇട്ടിട്ടുണ്ട്. ആ റോപ്പിൽ പിടിച്ചു പിടിച്ച് വേണം നമുക്ക് മുകളിലേക്ക് കയറാൻ. അപ്പോൾ നമ്മളുടെ കൈകളിലുള്ള ഈ ഭാരം, ഈ പറഞ്ഞ ലഗേജ് കൂടുതലാണെങ്കിൽ നമ്മൾ അതിനെ
ഒരുപാട് നമുക്ക് അത് ക്ഷീണിതനാക്കും. അപ്പോൾ ഈ പോകുന്ന വഴിയിൽ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ കുറച്ച് ഭാഗം വന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് നമുക്ക് വെള്ളം കിട്ടില്ല. അതായത് ഇവിടുന്ന് പോകുമ്പോൾ നമുക്ക് കല്ലുവെച്ച മലകളും പുൽത്തകിടി നിറഞ്ഞ മലകളും അത് കഴിഞ്ഞ് കാടുകളായിട്ടുള്ള മലകൾ അങ്ങനെ വിവിധ രീതിയിലുള്ള മലകൾ കാണാം. അതിനെയൊക്കെ കവർ ചെയ്താണ് നമ്മൾ പോകുന്നത്. പക്ഷേ ഈ അത് കഴിഞ്ഞിട്ട് നമ്മൾ മുകളിലേക്ക് കയറി തുടങ്ങുന്ന സമയത്ത് പിന്നീട് നമുക്ക് അവിടെ വെള്ളം കിട്ടാത്തതിനാൽ അതിനു മുമ്പുള്ള അരുവികളിൽ നിന്ന് വെള്ളവും ശേഖരിച്ച് എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സും കയ്യിൽ കരുതി വേണം ഈ അഗസ്ത്യാർ മലയുടെ മുകളിലേക്ക് എത്താൻ. അത് ഒരല്പം കഠിനമായ യാത്രയാണ്, ഇത്തിരി ബുദ്ധിമുട്ടാണ്, നമ്മൾ മുകളിൽ ബുദ്ധിമുട്ടി തന്നെ ചെല്ലണം. എങ്കിൽ മാത്രമേ ഈ അഗസ്ത്യാർ മുടി, ഈ കൊടുമുടിയുടെ മുകളിൽ, ആനമുടി കഴിഞ്ഞാലുള്ള രണ്ടാമത്തെ കൊടുമുടിയാണ് ഈ കൊടുമുടിയുടെ മുകളിൽ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് വളരെയേറെ ഭംഗിയായി ആസ്വദിക്കണമെങ്കിൽ ആ ആസ്വാദനത്തിന് അതിനു മുമ്പ് ചെറിയൊരു കഷ്ടപ്പാട് എന്ന നിലയ്ക്ക് നമ്മൾ ഇത്തിരി ബുദ്ധിമുട്ടി തന്നെ വേണം കയറാൻ. പക്ഷേ ആ ജീവിതത്തിൽ അവിടെ എത്തിപ്പെട്ട് അത് നമ്മൾ ആ കാഴ്ചയൊന്ന് കണ്ടു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ജീവിതത്തിന്റെ സാക്ഷാത്കാരം തന്നെയായിരിക്കും. അതിൽ യാതൊരു സംശയവും ആർക്കും വേണ്ട. അതുപോലെ തന്നെ അഗസ്ത്യാർ മലയ്ക്ക് ഈ 7 മണി മുതൽ 11 മണി വരെ നമുക്ക് പോകാമെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് അവിടെ നിന്ന് റെസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി 7 മണിക്ക് നമ്മളെ വിടുന്നതിന് മുമ്പ് തന്നെ അവിടുത്തെ ഫോറസ്റ്റുകാർ പടക്കം പൊട്ടിച്ച് ആനയുടെയും കാട്ടുപോത്തിന്റെയും ഒക്കെ വിഹര കേന്ദ്രമാണ്. പക്ഷെ നമ്മൾക്ക് പോകുന്നത് കൊണ്ട് തന്നെ കഴിവതും ഫോറസ്റ്റ് ഗാർഡ്സ് ഒക്കെ അവിടെ പടക്കം പൊട്ടിച്ച് അവയൊക്കെ ഓടിച്ചു വിട്ടതിന് ശേഷമാണ് നമ്മളെ പോകാൻ അനുവദിക്കുന്നത്. അതോടൊപ്പം തന്നെ ഒരു ഗാർഡും നമ്മുടെ അഗസ്ത്യാർ മലയുടെ മുകളിൽ കാണും. ആ അഗസ്ത്യാർ മലയുടെ മുകളിൽ നമുക്ക് അവിടെ ചെന്ന് ഇരുന്നു വിശ്രമിച്ചു, കയ്യിലുള്ള വെള്ളവും ചെറുതായിട്ടുള്ള ഭക്ഷണങ്ങളും എല്ലാം കഴിച്ചതിന് ശേഷം നമുക്ക് ഏകദേശം 1 മണി 1:30 വരെ, കാര്യം 11 മണിക്ക് കയറുന്ന ആൾക്കാർ കയറി മുകളിൽ വന്ന് റെസ്റ്റ് എടുക്കാനുള്ള സമയം വരെ, ആ 1:30 ആ മുകളിലുള്ള ഗാർഡ് എല്ലാവരെയും നിർബന്ധമായിട്ടും താഴേക്ക് ഇറക്കിയിരിക്കും. അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം തന്നെ ആ ഗാർഡും തിരിച്ചു വരും. അങ്ങനെ വന്ന് തിരികെ വന്ന് വീണ്ടും നമ്മൾ നമ്മുടെ ഈ അതിരുമല ക്യാമ്പിലേക്ക് വരും. അതിരുമല ക്യാമ്പിൽ വന്ന് വേണമെങ്കിൽ നമുക്ക് അവിടെ ഭക്ഷണം കഴിച്ച് അന്ന് അവിടെ വിശ്രമിച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് ഇറങ്ങി തിരിച്ച് നമ്മളുടെ ബേസ് ക്യാമ്പായ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ അടുത്തേക്ക് പോവാം. പക്ഷേ ഒറ്റ ദിവസം തന്നെ, അതായത് അഗസ്ത്യാർ മല കണ്ടിട്ട് തിരിച്ച് ബേസ് ക്യാമ്പിൽ വന്നിട്ട് അവിടുന്ന് തിരിച്ച് നേരെ തന്നെ പോരുന്ന ആളുകളുമുണ്ട്. പക്ഷേ നമ്മളുടെ യാത്ര നമ്മൾ പോയിരിക്കുന്നത് ഇത് കാണാനും ആസ്വദിക്കാനുമാണ്. തിരക്ക് കൂട്ടി അവിടെ എത്തിപ്പെട്ടു, എന്തോ അതിന്റെ മുകളിൽ കണ്ടു, അതിനേക്കാളും വേഗം തിരിച്ചു വരിക എന്ന് പറയുന്നത് ശരിയായൊരു ഇതല്ല. നമ്മൾ സമയമെടുത്ത് യാത്രയിൽ കാണേണ്ടതെല്ലാം കണ്ട് ആസ്വദിച്ച് എൻജോയ് ചെയ്ത് തന്നെ വരും. അതിരുമല ക്യാമ്പില് ചെറിയ ഒരു വലിയ ഡോർമെട്രി പോലെയാണ് ചെയ്തിരിക്കുന്നത്. ഷീറ്റുകൾ കൊണ്ട് മറച്ചിരിക്കുന്നത് കൊണ്ട് ഈ ഡോർമെട്രികളിൽ നമുക്ക് നല്ല തണുപ്പായിരിക്കും. ചെറിയ ഷീറ്റുകളാണ് അതിന് തറയായിട്ട് ഇട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ബേസ് ക്യാമ്പിൽ നിന്നും പാസ് കാണിച്ച് പോകുമ്പോൾ തന്നെ ഇവര് നമുക്കൊരു പായ തരുന്നുണ്ട്. ആ പായ നമ്മൾ രണ്ടായിട്ട് മടക്കി, അതായത് ഇച്ചിരി കട്ടി കിട്ടാൻ വേണ്ടി രണ്ടായിട്ട് മടക്കിയിട്ട് വേണം ബേസ് ക്യാമ്പിൽ കിടക്കുമ്പോൾ വിരിക്കാൻ. അതുപോലെ തന്നെ നമുക്ക് ഫുൾ കവേർഡ് ആയിട്ടുള്ള ഈ തണുപ്പിനെ പ്രതിരോധിക്കാൻ പറ്റുന്ന സെറ്ററുകളോ അല്ലെങ്കിൽ സ്ലീപ്പിംഗ് ബാഗുകളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് വളരെ ഉപകാരപ്പെടും. കാര്യം ശക്തമായ തണുപ്പാണ് അവിടെ. അതുപോലെ തന്നെ നമ്മൾ ഈ യാത്രയ്ക്ക് പോകുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശാരീരിക പ്രശ്നങ്ങളുള്ളവർ, അതല്ലെങ്കിൽ മീൻസ് നമുക്ക് മല കയറുമ്പോൾ കൂടുതൽ സ്ട്രെയിൻ എടുക്കുന്നതിൽ ബുദ്ധിമുട്ടുള്ളവർ, അതുപോലെ തന്നെ ബൈപ്പാസ് കഴിഞ്ഞവർ, BP പ്രശ്നമുള്ളവർ, അങ്ങനെ ആരോഗ്യപരമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവർ കഴിവതും ഈ മലകയറ്റം ഒഴിവാക്കുക തന്നെ വേണം. സ്ത്രീകൾക്കും എത്തിപ്പെടാൻ പറ്റുന്നതാണ്, എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്, എല്ലാം സമ്മതിച്ചു. പക്ഷേ നമ്മൾ എല്ലാപ്പോഴും വീട്ടുകാരെയൊക്കെ ഉൾപ്പെടുത്തി ഒരു ചെറിയൊരു ട്രിപ്പ് പോകുന്നത് പോലെ അഗസ്ത്യാർ കൂടത്തിലേക്ക് സ്ത്രീകളെയും ബുക്ക് എടുത്ത് വാങ്ങിച്ചിട്ട് പോയാൽ ഒരു പക്ഷെ അവർ കഴിവതും കയറില്ല. കാര്യം അതിന് സ്ട്രെയിൻ കൂടുതലാണ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം പറയുന്നത്, അതേപോലെ കായികക്ഷമതയുള്ള സ്ത്രീകളാണെങ്കിൽ കയറുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. അല്ലാത്തവരാണെങ്കിൽ നമ്മളുടെ യാത്ര പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ച് തിരികെ പോരുകയോ അല്ലെങ്കിൽ അതിനെ നമുക്ക് അത്ര എൻജോയ് മൂഡിലേക്ക് എത്തിയെന്ന് വരില്ല. അപ്പോൾ ആ കാര്യം കൂടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ നമുക്ക് ഈ ബോണോക്കാട് ബേസ് ക്യാമ്പിലേക്ക് പോകുന്നതിന് തിരുവനന്തപുരത്ത് ചെന്നുകഴിഞ്ഞ തമ്പാനൂർ സ്റ്റേഷനിൽ നിന്ന് രാവിലെ 7 മണിക്ക് KSRTC ബസ്സുണ്ട്. രാവിലെ 5 മണിക്ക് ബോണോക്കാടേക്ക് KSRTC ബസ്സുണ്ട്. ഈ ബസ്സിൽ കയറിയാൽ ഏകദേശം 7 മണിയോടുകൂടി നമ്മൾ ഈ പറഞ്ഞ ബോണോക്കാട് ക്യാമ്പിന് അടുത്തുള്ള KSRTC സ്റ്റോപ്പിൽ വരും. അവിടെ നിന്ന് ഏകദേശം 3 കിലോമീറ്റർ നടന്നു വേണം നമ്മളുടെ ഈ ബോണോക്കാട് ബേസ് ക്യാമ്പിലേക്ക് എത്താൻ. നമ്മൾ സ്വന്തം വാഹനത്തിലോ 2-വീലറിലോ കാറിലോ 2-വീലറിലോ ആണ് പോകുന്നതെങ്കിൽ ഈ ബേസ് ക്യാമ്പ് വരെ നമ്മളുടെ വാഹനം അവിടെ ചെല്ലും. നമുക്ക് അവിടെ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളുണ്ട്. വാഹനം പാർക്ക് ചെയ്ത് നമ്മുടെ ബിലോങ്ങിങ്സ് ഒക്കെ അതിനകത്ത് കുറച്ച് കീപ്പ് ചെയ്യണമെങ്കിൽ കീപ്പ് ചെയ്തിട്ട് വേണം നമുക്ക് പോയി വരാൻ.
അതേപോലെ തിരിച്ച് നമ്മൾ വന്നു ബേസ് ക്യാമ്പിൽ വന്നു നമ്മളുടെ കുപ്പിയും കാര്യങ്ങളും എല്ലാം ബോധിപ്പിച്ചു നമ്മൾ സേഫായി തിരിച്ചെത്തിയ കാര്യങ്ങളും എല്ലാം നോട്ട് ചെയ്ത് നമ്മൾ അവിടുന്ന് പോരുമ്പോഴത്തേക്കും കുറച്ചിങ്ങനെ വന്ന് ഈ ബസ് സ്റ്റോപ്പിലേക്ക് വരുമ്പോൾ ഒരു പഴയ ഒരു തേയില ഫാക്ടറി ഉണ്ട്. ഈ തേയില ഫാക്ടറിയുടെ അടുത്ത ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് പോകുമ്പോൾ ഒരു ബോണക്കാട് ബംഗ്ലാവ് ഉണ്ട്. അതായത് മോസ്റ്റ് 100 പ്ലേസ് എന്ന് പറയുന്ന, അതായത് ഒരു പ്രേതശല്യമുള്ള, ഏറ്റവും കൂടുതൽ പ്രേതശല്യമുള്ള എന്ന് പറയുന്ന ഒരു ബംഗ്ലാവാണ്. ആ റൈറ്റിലേക്ക് കുറച്ച് ദൂരം പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനടുത്ത് വരെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അവിടുന്ന് ജീപ്പ് ട്രക്കിംഗ് സഫാരി ഉണ്ട്. ജീപ്പ് ട്രക്ക് ചെയ്ത് നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോകാൻ അവിടെ ആളുകളുണ്ട്. അവരോടൊപ്പം പോകാം. അവരോടൊപ്പം പോകുമ്പോൾ പണ്ട് പുരാതന കാലത്ത് നിർമ്മിച്ച പള്ളികളും അടുത്ത് ചില ലയങ്ങൾ, അതായത് അന്ന് തോട്ടത്തിൽ കൃഷിക്ക് വന്ന ആളുകൾക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ചെറിയ വീടുകൾ, അതിന് ഈ ലയങ്ങളും ഒക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഈ ബംഗ്ലാവിന്റെ ഏകദേശം അടുത്തവരെയൊക്കെ പോയി അവിടുത്തെ കുറെ കാഴ്ചകളും ഒക്കെ കണ്ട് നമുക്ക് വേണമെങ്കിൽ തിരിച്ചു വരാം. അതും കൂടെ വേണമെങ്കിൽ നമ്മൾ ക്ഷീണിച്ചിട്ടില്ല, നമുക്ക് പോകാൻ പറ്റും എന്നുണ്ടെങ്കിൽ ഈ യാത്രയിൽ നമുക്ക് ഉൾപ്പെടുത്താം. അതേപോലെ തന്നെ തിരിച്ച് വൈകുന്നേരം 5:30 വേണം, 5:30 ഈ ബോണക്കാട് സ്റ്റാൻഡിൽ നിന്ന് നമുക്ക് തിരിച്ച് KSRTC ബസ് ലഭിക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് ഓർമ്മയിൽ വെക്കുക. ഇത്രയും കാര്യങ്ങൾ ഒന്ന് ഓർമ്മയിൽ വെച്ചിട്ട് വേണം നിങ്ങൾ ഈ അഗസ്ത്യാർകൂട യാത്ര മനോഹരമാക്കാൻ. എന്തു തന്നെ ആയാലും നിങ്ങൾ എല്ലാവരും തന്നെ പോവുക, കാണാൻ പറ്റുന്നവരെല്ലാവരും തന്നെ കാണുക. എന്തായാലും ഒരിക്കലും ജീവിതത്തിൽ മറക്കാത്ത ഒരു അനുഭവമായിരിക്കട്ടെ നിങ്ങളുടെ ഈ അഗസ്ത്യാർകൂട യാത്രയെന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.